ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മസാല മീഡിയയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബൾബ് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. കേടായിപ്പോയി അടിച്ചുപോയ ബൾബ് എങ്ങനെ വീട്ടിൽ ശരിയാക്കി എടുത്ത് ഒരു നല്ല ബൾബാക്കി വർക്ക് ചെയ്യിപ്പിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അറിഞ്ഞാണ് ഫൈസ് ഇബ്രാഹിം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു ചലഞ്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ ആ ചലഞ്ച് ലോക്ക്ഡൗൺ 2.0 എന്ന് പറയുന്ന ചലഞ്ചിൽ എൻ്റെ രണ്ടാമത്തെ വീഡിയോയാണ്. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയി കണ്ടിട്ട് വരൂ. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ലിങ്ക് ഒന്നും താഴെ കൊടുക്കൂല. പകരം ഞാൻ എൻ്റെ ചാനലിൻ്റെ ചാനലിൽ കയറി നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ കാണാം ഇപ്പം ഈ ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ ലൈറ്റ് ഇടാന്ന്. അപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ലോക്ക്ഡൗൺ 2.0 എന്ന് പറയുന്ന ചലഞ്ചിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ കണ്ടോ, ഞാൻ ഈ ലൈറ്റിൻ്റെ പുറകെ വെച്ച് നേരത്തെ ഊരി വെച്ചാട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ ലൈറ്റിൻ്റെ ഫസ്റ്റ് ഇങ്ങനെ തിരിച്ച് മുമ്പ് വശത്ത് ഇത് ഊരി എടുക്കാം. ഊരി എടുത്തതിന് ശേഷം ഈ സാധനം കണ്ടോ, ഇങ്ങനെ എടുത്തതിന് ശേഷം ഉള്ളിൽ രണ്ട് വയറുണ്ടാവും, അതങ്ങ് കട്ട് ചെയ്ത് കളയുക. ഞാൻ നേരത്തെ കട്ട് ചെയ്തതാ. ട്രൈപോഡ് മറിഞ്ഞു വീണ, ഞാൻ എൻ്റെ ട്രൈപോഡ് മുഴുവൻ പോയിരിക്കുകയാണ്, അത് വേറെ കാര്യം. അപ്പോൾ അത് എടുത്ത് കളയാം. ഈ സാധനം ഇനി നമുക്ക് ആവശ്യമില്ല. ഇത് ഞാൻ വേറെ കാര്യത്തിന് വേണ്ടി ഒരു എന്താണ്ടൊക്കെ ചെയ്ത് നോക്കിയതായിരുന്നു. അതിന് ശേഷം നമുക്ക് ബാക്കിൽ ഇതും ഊരി മാറ്റാം. ഇത് കോമ്പസ് വെച്ച് കുത്തി കുത്തി ഊരി എടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഇത്രയും നമുക്ക് ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലത്തെ ഞാൻ ഈ ലൈറ്റ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലിങ്ക് വേണ്ട, ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ ഇത് നമുക്ക് കൃത്യ അളവാണെന്ന് നോക്കിയിട്ട്, അളവല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ട് ചെയ്താം. ഈ കത്രിക വെച്ച് തന്നെയാണ് ഞാൻ അന്നും കട്ട് ചെയ്ത് ഈ ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ. ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന രീതിയിലാക്കണം. അങ്ങനെ നമുക്കാക്കി ഞാൻ ഇതേപോലെ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് ലൈറ്റും കണ്ടു, ഇതും അതെ ഇതേപോലെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുന്ന രീതിയിലാക്കാൻ പോവുകയാണ്. അപ്പോൾ കട്ട് ചെയ്യൂ, കയറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലാക്കണം. കട്ട് ചെയ്ത് തന്നെ ആക്കേണ്ടി വരും, ഇല്ലാതെ വേറെ വഴിയില്ല ആക്കാൻ വേണ്ടി. അപ്പം ആ ഇതൊരെണ്ണം മിഡിലിരിക്കുന്ന രീതിയിലായിട്ടുണ്ട് കണ്ടോ. ഇനി അടുത്തത് സൈഡിൽ വെക്കാൻ വേണ്ടി കട്ട് ചെയ്താക്കണം. ആയി കാണോ, ആയിട്ടില്ല. ഇത് ഇത്രയൂടെ ഇതുപോലെ കട്ട് ചെയ്ത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നോക്കിയിട്ട് ഈ ലൈറ്റ് കണ്ടോ, ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ആയാലും കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ഇവിടെ ഇതിങ്ങനെ ഉറപ്പിക്കാം. ഇതുപോലെ അല്ല ലൈറ്റ് ഞാൻ ഏകദേശം തള്ളി പുറത്തേക്ക് പോയല്ലോ. ഇതെല്ലാം നമുക്കിങ്ങനെ ഉറപ്പിച്ച് വെക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ വെച്ച് നോക്കാൻ മാത്രമാണ് ഇപ്പോൾ ഞാനിങ്ങനെ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതെല്ലാം വെക്കാം നമുക്കിങ്ങനെ. ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈറ്റ് ഇവിടെ എവിടെയെങ്കിലും വെക്കാവുന്നതാണ്. ഇനി എല്ലാത്തിൻ്റെയും കണക്ഷൻ കൊടുക്കാം നമുക്ക്. എങ്ങനെയാണ് ഇതിനകത്ത് ഞാൻ വയറ് സോൾഡർ ചെയ്യുന്നതെന്ന് നേരത്തെ മറ്റേ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വയറ് സോൾഡർ ചെയ്ത് എടുക്കാം. എന്നിട്ട് എടുത്ത് വന്നിട്ട് നമുക്ക് കാണാം. ടാറ്റാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കണ്ടോ വയറൊക്കെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തിരിക്കുന്ന ഇതിൻ്റെയും എല്ലാത്തിൻ്റെയും പോസിറ്റീവ് വയർ പോസിറ്റീവിലേക്കും എല്ലാത്തിൻ്റെയും നെഗറ്റീവ് വയർ നെഗറ്റീവിലേക്കും അങ്ങനെ കൊടുത്തേക്കണം. ഇതിൻ്റെ പോസിറ്റീവ് എടുത്ത് ഇതിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്ത് ഇതിൻ്റെ പോസിറ്റീവ് അങ്ങനെയല്ല, എല്ലാത്തിൻ്റെയും പോസിറ്റീവ് ഒരുമിച്ച് കൊടുത്തു, എല്ലാത്തിൻ്റെയും നെഗറ്റീവ് ഒരുമിച്ച് കൊടുത്തു, അങ്ങനെ കൊടുത്തേക്കണതാണ് ഞാൻ ഇതിന് എടുത്തേക്കണേ കണ്ടോ. ഇതിനെ സോൾഡർ ചെയ്തെടുത്തേക്കണതാണ് എല്ലാത്തിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ്. ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് ശരിക്കും ചെയ്യേണ്ടത്. അണ്ട് ഫ്രണ്ട്സ്, ഇനി നമ്മൾ ചെയ്യേണ്ടത് പഴയ ഫോണിൻ്റെ ചാർജർ നമുക്ക് തുറന്നെടുക്കാം. അപ്പോൾ അത് തുറക്കാനായിട്ട് ഇങ്ങനെ ഇതാക്കി അടിച്ച് പൊളിച്ച് എങ്ങനെയായാലും പഴയ ആവശ്യമില്ലാത്ത വർക്ക് ചെയ്യുന്ന ഒരു മൊബൈൽ ചാർജർ കേട്ടോ ആട്ടോ നമുക്ക് വേണ്ടേ. അത് നമുക്ക് തുറന്നെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ഇത് ഞാനിതിൻ്റെ ഉള്ളിൽ ബാറ്ററി വെച്ചായിരുന്നു നേരത്തെ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ചാർജറിൻ്റെ ഇതാണ്. ഇതിപ്പോൾ സെറ്റപ്പ് ബോക്സിൻ്റെ സിസ്റ്റത്തിലേക്ക് ഞാൻ വെച്ചെന്നുള്ളൂ എനിക്കൊരു ചെറിയ കാര്യത്തിന് വേണ്ടി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വയർ കണക്ഷൻ അങ്ങ് കട്ട് ചെയ്തെടുക്കണം. ഏകദേശം ഇത്തിരി വെച്ചോട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക.
ഇതിൻ്റെ നമുക്ക് ആവശ്യം വരും, ഇതും നമുക്ക് ആവശ്യം വരും. ഈ ഔട്ട് പോണ വയറും നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് എ സി ടു ഡി സി ആയിട്ടാണ്, 5 volt ആണ് ഇതിൻ്റെ വരുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. 5 volt ഫോൺ ചാർജർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം നമുക്ക് എടുക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് മാറ്റിയൊക്കെ എപ്പോഴെങ്കിലും വേറെ വീഡിയോക്ക് എന്തെങ്കിലും ആവശ്യം വരും. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ ചാർജറിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ സാധനം നമുക്ക് ആവശ്യമുണ്ട്. ഇത് വെച്ചുള്ള പണി നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ അടുത്തതായിട്ട് എടുക്കേണ്ട സാധനം ഇതാണ്. ഇത് നമ്മൾ അതിൻ്റെ ബാക്കിൽ നിന്ന് ഊരിയെടുത്താണ്, കണ്ടോ? ഈ സാധനം ഇതില വയറൊന്ന് നമ്മൾ കോപ്പർ വയറൊന്ന് കളഞ്ഞെടുക്കുക. കോപ്പർ വയറല്ല, ഈ ഇൻസുലേഷൻ ഇത്തിരി കളയാം. പിന്നെ നമുക്ക് ഈ സാധനം ആവശ്യമുണ്ട്. ഈ സാധനം ഇല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് മതിയാകും. ഇൻസുലേഷൻ ടേപ്പ് മതി, എൻ്റെ കയ്യിൽ ഇൻസുലേഷൻ ടേപ്പൊന്നും ഇല്ല ഇപ്പോൾ തൽക്കാലം. അതിന് വേണ്ടി ഞാൻ പകരം ആക്കി വെച്ചാണ്, ഇല്ലെങ്കിൽ സ്ട്രോ മുറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറ്റി ഇതുപോലെ വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഇതെന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഏകദേശം ഈ ഇൻസുലേഷൻ പോയിരിക്കുകയാണ് തുമ്പ്. ഇതിൻ്റെ ഇൻസുലേഷൻ ഏകദേശം ഇത്തിരി കളഞ്ഞെടുക്കാം നമുക്ക്. അപ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഈ സാധനം കണ്ട, ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കി ഇപ്പുറത്തു കൂടെ ഇതിൻ്റെ ഈ സാധനം വരുത്താം. ഈ സാധനം വരുത്തി കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് രണ്ട് സൈഡിലും അതുപോലെ ഇട്ട് കൊടുക്കണം. ഇതും ഇപ്പുറത്ത് സൈഡിൽ ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഏകദേശം ഇറങ്ങാത്ത എന്താ, ആ ഒരെണ്ണത്തിൽ ഇറങ്ങി, അടുത്തതിലും ഇറങ്ങി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെയും ഇത് ഇപ്പുറത്തുമായിട്ട് ഇതിൻ്റെ ഏകദേശം ഇത്തിരി കൂടെ കോപ്പർ ഇത് കളയാനുണ്ട് ഇൻസുലേഷൻ. അപ്പം അത് ഞാൻ കളഞ്ഞിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു വയറ് കണ്ടോ, ഇതിൽ നിന്ന് തന്നെ ഒരു വയറെടുത്ത് നേരെ ഇതിനകത്തേക്ക് ഇങ്ങനെ പിരിച്ച് വെച്ച് കൊടുക്കാം. സോൾഡർ ചെയ്യണമെങ്കിൽ സോൾഡർ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ പിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം പിരിച്ച് കറക്റ്റായി. അത് കഴിഞ്ഞ് ഈ സാധനം കണ്ടോ, ഈ സാധനം ഏകദേശം ഇറക്കി ഈ പിരിച്ച് വെച്ചേക്കണം മൂടുന്ന രീതിയിൽ വന്നം. കൃത്യം മൂടുന്ന രീതിയിലായി കഴിഞ്ഞാൽ അത് നല്ലതാണ്, ഇല്ലെങ്കിൽ വയറ് ഷോർട്ടായി കത്ത് പിടിക്കൽ, ഫ്യൂസ് അടിച്ചോല്, പിന്നെ അല്ല ഫ്യൂസ് ഓഫാവല്, എം സി ബി ഇതാവളൊക്കെ ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് അടുത്തതിലും ഇങ്ങനെ കൊടുക്കാം, കണ്ടോ? ഈ രണ്ട് വയറും നമ്മൾ പിരിച്ച് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെയും ആ ഇത് ഇൻസുലേഷൻ ആക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചാൽ മതിയാവും. ഇനി നമുക്കിതിങ്ങനെ പഴയതുപോലെ ഇറക്കി വെച്ചിട്ട് കോമ്പസ് എടുക്കണം. കോമ്പസ് ഇല്ലെങ്കിൽ ഡിവൈഡർ എടുക്കണം. അപ്പോൾ ഞാനത് എടുത്തിട്ട് വരാം. എടുത്തതിന് ശേഷം ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇടത്തോളം ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കേണ്ടതാണ്. ഇത് മര്യാദ കുറച്ച് അവിടെ ഇരിക്കാനാണ്. ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ചുറ്റും കുത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം കുത്തിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ കുത്തിയപ്പോൾ തുളഞ്ഞ് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി. ഇതേപോലെ ഉള്ളിലേക്ക് തുളഞ്ഞുകൊണ്ട് ജസ്റ്റ് ചെറിയൊരു തുള മതി, ഇല്ലെങ്കിൽ ഉള്ളി വെച്ച് കുത്തിയാലും മതിയാകും. അപ്പോൾ നമ്മളിത് ഏകദേശം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയാണ് നമുക്ക് ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിങ്ങനെ ജസ്റ്റ് നന്നായിട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഇങ്ങനെ മേളിൽ ഇൻസുലേഷൻ കൊടുക്കണം, നല്ലതായിരിക്കും. ഷോർട്ട് സർക്യൂട്ടൊന്നും വരാതിരിക്കാൻ ഇതപ്പോൾ കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നം ഉണ്ട്. കൊടുത്തില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, വയർ ഷോർട്ടായ പണി കിട്ടൂലേ. അപ്പോൾ ഈ ചുമന്ന വയറും ബ്ലാക്ക് വയറുമാണ് നമുക്ക് ഇനി ആവശ്യമുള്ളത്. ശരിക്കും പറഞ്ഞാൽ മുകളിലേക്ക് നമ്മൾ ഇതിങ്ങനെ വെച്ച് പശ ഒഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടി ഈ സാധനം ഇവിടെ ഇരിക്കണില്ല. എന്നാലും നമ്മൾ ഇരുത്തു അതിനെ അവിടെ ഇരുത്തിരുത്താതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ നമ്മളതിനെ അങ്ങനെ മടക്കി കൂട്ടി അവിടെ ഇരുത്തിക്കും. ഇനി നമുക്ക് ഈ ചുമന്നും ഇത് ഞാൻ മര്യാദക്ക് ഇരുത്തില്ലെങ്കിൽ ഇത് ഞാൻ വെക്കൂല. ഞാൻ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നത് അത് വെച്ചില്ലെങ്കിലും ഇവിടെ ജസ്റ്റ് പശ ഒഴിച്ച് ഇത് അനങ്ങാത്ത രീതിയിൽ ഉറപ്പിച്ച് വെക്കാൻ പോവുകയാണ്. ഇല്ല, അത് വേറെ വഴിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഏകദേശം ഇപ്പോൾ ഇവിടെയും ചുറ്റിനും ഉള്ളിലും ഫെവി ബോണ്ട് എന്ന് പറയുന്ന പശയാണ് ഇത് ഒട്ടിച്ചേക്കണത്. ഞാനിപ്പോൾ നിങ്ങളും അത് വെച്ച് ഒട്ടിച്ചാൽ നന്നായിരിക്കും. പ്രൊമോഷൻ ഒന്നും ഇല്ല കേട്ടോ പശേൻ്റെ. ആ പശ വെക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്നത് അവർ ഫെവി ബോണ്ടാണ്. ഈ കടകൾ കമ്പനികളിലൊക്കെ ഞാൻ നോക്കിയിട്ട് പിന്നെ കണ്ടോ ഫെബി ബോണ്ട് വെച്ച് ഒട്ടിച്ചേക്കണേ ഞാനിപ്പോൾ കണ്ടോ. അതാണ് ഇത് ഒട്ടിക്കാൻ നല്ലത് ഞാൻ നോക്കിയിട്ട്. അത് വേറെ ഒട്ടിച്ചാണ്. അതാകുമ്പോൾ ഇത്തിരി വലിഞ്ഞ് നിൽക്കും.
എന്ന് പറഞ്ഞാൽ നമുക്ക് വലിച്ചു പിടിച്ച് കളയാത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഇനി ഈ ബ്ലൂ വയറാട്ടോ ഞാൻ അതിൻ്റെ നെഗറ്റീവ് കൊടുത്തേക്കുന്നത് അത് ഈ ബ്ലാക്കിലേക്കും ഈ റെഡ് ഇതിൻ്റെ റെഡിലേക്കും കൊടുത്തെടുക്കാം. അപ്പോൾ ഇൻസുലേഷന് വേണ്ടി ഞാൻ ഈ സാധനം ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ചെയ്തെടുക്കും ഇൻസുലേഷൻ ഇപ്പോൾ ചുട്ടിച്ചാൽ ഞാനിപ്പോൾ ഈ ഇതിൻ്റെ ബ്ലൂ വയറ് ബ്ലാക്കിലേക്ക് ഇതിങ്ങനെ വയർ കൊടുത്തെടുക്കുകയാണ് ഇപ്പോൾ കൊടുത്തെടുക്കും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആ വയർ കൊടുത്തു കഴിഞ്ഞാൽ നേരെ പിന്നെ ഈ ലൈറ്റ് ഇങ്ങനെ ഉറപ്പിച്ച് വെക്കണതിലേക്ക് പോകാം. ലൈറ്റ് പശ വെച്ച് ഒട്ടിക്കാമെങ്കിൽ ഒട്ടിക്കാം, ഒട്ടിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ലൈറ്റ് ഇങ്ങനെ ഇരുന്നാൽ മതി കൃത്യമായിട്ട് പുറത്തേക്ക് വെട്ടമടിക്കുന്ന രീതിയിൽ. അപ്പോൾ ലൈറ്റ് ഏകദേശം ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പശ വെച്ച് ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം, ഇല്ലെങ്കിൽ ഒട്ടിച്ചില്ലെങ്കിൽ ഇങ്ങനെ നേരെ അടക്കാം. ഇപ്പം നമ്മളൊരു ബൾബ് മേക്ക് ചെയ്ത് കഴിഞ്ഞു, ഹോം മെയ്ഡ് ബൾബാണിത്. അപ്പോൾ ഇനി ഇത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ലൈറ്റ് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് എടുക്കുന്ന ഈ സാധനമാണ് ബൾബ് ഹോൾഡർ. ഇത് നമ്മൾ തുറന്നിട്ട് നമ്മൾ വയറെടുക്കുകയാണ്. വയർ ഏകദേശം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. കെയറ് വയറ് പറഞ്ഞിട്ട് കയറിയില്ലെങ്കിൽ കുത്തി ഞങ്ങൾ കയറ്റണം. അപ്പോൾ വയറെടുത്തേക്കുന്നത് ഞങ്ങളുടെ എർത്തിങ് അല്ലാതുള്ള വയറാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഗ്രീൻ എർത്തിങ് ആണ്. ഗ്രീൻ നമുക്ക് തൽക്കാലം ആവശ്യമില്ല. ഇപ്പോൾ ഗ്രീൻ ഒന്നില്ലെങ്കിൽ കട്ട് ചെയ്ത് ഇപ്പോൾ കളയാം. ആ നിങ്ങൾ എന്ത് ചെയ്താലും രണ്ട് കണക്ഷൻ ഫേസ് ന്യൂട്രൽ മാത്രമുള്ളല്ലായിരിക്കും വെക്കണം. അപ്പോൾ ഇത് രണ്ടും ഈ വയർ നമുക്ക് രണ്ടും ഇതിനകത്തേക്ക് കൊടുത്തെടുക്കാം എടുക്കാം. ഇതിവിടെയും ഇതിവിടെയുമായിട്ട് കൊടുത്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം ബൾബ് ഹോൾഡറിൽ വയറ് ഇതാക്കി കഴിഞ്ഞാൽ ക്യാമറ ഫോക്കസ് ആവില്ല. അപ്പോൾ നമ്മൾ ഫോക്കസ് ആക്കി കഴിഞ്ഞ് ഇത് ജസ്റ്റ് ഇങ്ങനെ അടച്ചു വെച്ച്, ഞാൻ മര്യാദക്ക് അടച്ചിട്ടില്ല അതെനിക്കറിയാം, അടച്ചു വെച്ചതിന് ശേഷം ബൾബ് ഇങ്ങനെ വെക്കണം. ഇനി കറണ്ടേ കൊണ്ട് കുത്തി നമുക്ക് വർക്ക് ചെയ്യുമെന്ന് നോക്കിയിട്ട് വരാം. കമോൺ ബാ നമുക്ക് നോക്കിയിട്ട് വരാം ബാ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഏകദേശം ഇപ്പോൾ ലൈറ്റ് ഒരു വെട്ടം അധികം ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കറണ്ടെ കുത്തി സ്വിച്ച് ഓൺ ചെയ്തു, ലൈറ്റ് കത്തുന്നുണ്ട് നല്ല, ഓ ലൈറ്റ് കത്തുന്നുണ്ട്. ക്യാമറക്ക് ലൈറ്റിൻ്റെ ആ വെട്ടം താങ്ങാൻ പറ്റാണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു വര വന്നത് കണ്ടോ, ഇങ്ങനെ വരഞ്ഞു വരഞ്ഞു തന്നെ. ഓഹ് നല്ല വെട്ടം ഉണ്ട് കേട്ടോ ലൈറ്റിന്, ക്യാമറക്ക് അതിൻ്റെ വെട്ടം താങ്ങാൻ പറ്റുന്നില്ല. ആ പ്രശ്നം ഞാനിവിടെ കാണുന്നുണ്ട്. ക്യാമറൻ്റെ സെൻസർ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഈ ലൈറ്റ് കൂടി ഉണ്ടാക്കിയ മേക്കിങ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ടാൻസ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എർത്തടിച്ച് മരിക്കാൻ സാധ്യതയുണ്ട്. കാരണം സാധനം എൻ്റെ കയ്യിലാണ് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ കണ്ടോ നല്ല വെട്ടമുള്ള ലൈറ്റ് കണ്ടോ, ഇവിടെ വെട്ടം ഇതിൻ്റെയാണ് കണ്ടോ. ഓ നല്ല ഹൈ ഇതിൽ വെട്ടമുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലോക്ക്ഡൗൺ 2.0 എന്ന് പറയുന്ന ചലഞ്ചാണ്. മറ്റേ നമ്മുടെ ഫൈസ് ഇബ്രാഹിം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ എൻ്റെ രണ്ടാം പാട്ടാണ്. ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടുവരിക. എൻ്റെ ചാനലിലേക്ക് കയറി നോക്കിയാൽ ഇത് അവരുടെ രണ്ടാമത്തെ വീഡിയോയാണ്. ഇപ്പോൾ കണ്ടന്റ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ആ കണ്ടന്റ് അയച്ചു തരിക. അപ്പോൾ ടാൻസ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഞാൻ ലേറ്റ് ഓഫ് ചെയ്യുന്നു.